ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആലോഹണ രാഗേ മേലായി സോ
ും
Sotram Karta Vinityam Sharanabhu Me Sotram Bharatu Yeah.
ആയി ഭവിക്കുമോ?
Yeah.
ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്ദ്യപിതാവിന്റെ പ്രാർത്ഥന ആയിട്ട് ചെല്ലണം. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവം എന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങൾ രക്ഷിക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും എടുപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവിയന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും ശ്രൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ക്രിയാ ഹോദിലാ മഷി
നിന്നിൽ വിശ്വസിക്കുന്നവരെയും പാപമാലയത്തിൽ നിന്ന് വെടിപ്പാക്കി തുടച്ചെടുക്കുവാനായി ഈ കുദാശയെ നിന്റെ കൃപമായ നീ കാണിച്ചു തന്നു. അവന് നിന്റെ കൂടെ നിന്റെ രാജ്യത്തിൽ ആനന്ദിക്കണമെന്ന് പുതിയതായി നീ വാഗ്ദാനവും ചെയ്തു. രഹസ്യപരവും സ്വർഗീയവുമായ ഈ ആനന്ദത്തിൽ ഭാഗവാക്കുകളായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പോടെ കുറ്റം കൂടാതെ ഇതിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് ക്രമം നൽകണമേ. ഇതിൽ സംബന്ധിക്കുന്നത് മൂലം യഥാർത്ഥവും അഭിവാജ്യവുമായ ജീവിതത്തിൽ ഞങ്ങൾ നിന്നോടുകൂടെ സംയോജിപ്പിക്കപ്പെടുകയും നീ മൂലം മനുഷ്യരുടെയും നിത്യാനന്ദവും ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും സകലത്തിനും ഉത്തമനും പരിശുദ്ധനും ജീവിതായും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ശുദ്ധീകരിച്ച് ബാ
ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകീസായ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
ശുദ്ധിമാനോടെ ശ്രദ്ധയോടെ മുമ്പ് കൊണ്ടിരിക്കുന്നവരെ പരിശുദ്ധമായ ഇവരുടെ മുമ്പോട് കൂടി ഇവരുടെ വെമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. Let's go.
തലമുറയായി സകല തലമുറകളെയും ലോകാലോകം സ്തുതി ചെയ്യുന്നു. പിന്നെയോ ദുഷ്ടീകളെ
Thank you.
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പരിമോചനത്തിനും ഞങ്ങൾ ഓർത്താവ് നിത്യ ദൈവമായുള്ളവേ. തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. പരിശ്രമിച്ച് സമ്മതിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും നമ്മുടെ മേലും നമ്മളുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ടു ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. നിന്നെ
നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും പരിശുദ്ധ രൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവ് പാതാളത്തിൽ പോയി ആദ്യപിതാവായ ആദാം മുതൽ അന്നേവരെ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഈ ലോകം വിട്ടു പോയവരെ എല്ലാവരെയും കാണുകയും അവരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിച്ചറിയുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ മരണം ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും സമുദ്ധാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഉള്ളതായിരുന്നു എന്നുള്ളത് ഈ ഭാഗം നമുക്ക് സ്പഷ്ടമാക്കി തരികയാണ്. കർത്താവ് പാതാളത്തിൽ പോയി അവൻ ബ്രദറോട് സംസാരിച്ചു. പാതാളം എന്നുള്ളത് ഭീതിജനകമായിരിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ അങ്ങോട്ടേക്കുള്ള രംഗപ്രവേശനം അവിടെ ഉണ്ടായിരുന്നവർക്ക് സന്തോഷം നൽകിയതായി, അവിടെ ഉണ്ടായിരുന്നവർ ക്രിസ്തുവിനെ കണ്ട് ആശ്ചര്യപ്പെട്ടുവെന്നും അവനെ വരവേറ്റുവെന്നുമൊക്കെ ഇന്നലെ സന്ധ്യ മുതൽ ഇന്ന് 9 വരെയുള്ളതായ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദിപിതാവായ ആദാം, തുടർന്ന് ഹാം, അതേപോലെ തന്നെ ഷേത്ത്, നോഹ തുടങ്ങിയ പിതാക്കന്മാരൊക്കെ കർത്താവിനെ എതിരേൽക്കുന്നതായ ആ രംഗം വരെയും ഈ പ്രാർത്ഥനകളിൽ ഉടനീളം പിതാക്കന്മാരെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അറിയിപ്പിൻ്റെ ഈ ശനിയാഴ്ച അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വലിയ നോമ്പിൻ്റെ അല്ലെങ്കിൽ ഈ കഷ്ടാനുഭാഴ്ചയുടെ അവസാന ദിവസം നമ്മളുടെ വാങ്ങിപ്പോയവരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് ലഭിക്കുന്നതായ വലിയൊരു അവസരമാണ്. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വാങ്ങിപ്പോയവരുടെ ഞായറാഴ്ച പരിശുദ്ധ സഭ ആചരിക്കുന്നുണ്ട്. അന്നേ ദിവസവും ഇതേപോലെ തന്നെ വാങ്ങിപ്പോയ എല്ലാവരുടെയും പേരുകൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ഒരു പാരമ്പര്യമാണ്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കണം, ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും കൂട്ടമാണ് പരിശുദ്ധ സഭ. വിശുദ്ധ കുർബാന സമയത്ത് നമ്മൾ ഈ ദേവാലയത്തിൻ്റെ മധ്യഭാഗം ഒഴിച്ചിടും. അവിടെ ആരും സാധാരണ നിൽക്കാറില്ല. കാരണം നമ്മുടെ വിശ്വാസം, നമ്മുടെ പാരമ്പര്യം, നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ അതോടൊപ്പം തന്നെ വാങ്ങിപ്പോയവരും നമ്മളോടൊപ്പം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. തിരുവചനത്തിൽ പ്രകാരം നാം മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ഒരു ഭാഗമുണ്ട്. കർത്താവേ, ആത്മാവ് ശരീരം തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം അവയുടെ പാപങ്ങളെക്കുറിച്ച് അവയ്ക്ക് ഒരുമിച്ച് നിന്നോട് അപേക്ഷിക്കാൻ കഴിയാത്തതിനാൽ അവ ലോകത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ നീ അവയുടെ കരുണ തോന്നണമേ. ശരീരവും ആത്മാവും ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നിശ്ചയമായിട്ടും പാപത്തെക്കുറിച്ചുള്ള ചിന്തയും പാപമോചനം പ്രാപിക്കുവാനുള്ളതായ വലിയ ഒരു സ്ഥിതിവിശേഷവും അല്ലെങ്കിൽ സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ വാങ്ങിപ്പോയവർക്ക് സ്വന്തമായി പാപത്തെക്കുറിച്ച് അനുതപിക്കാനോ മാനസാന്തരം അനുഭവിക്കുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് അവ ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപ അത്യന്താപേക്ഷിതമാണ്. വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. ശരീരം വിട്ട് ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ പറദീസായിലേക്ക് യാത്ര ചെയ്ത് അവിടെ ആയിരിക്കുമ്പോൾ അന്തിമ ന്യായവിധിയിൽ അവരുടെ ആത്മാക്കൾ കർത്താവിൻ്റെ വലത്തെ ഭാഗത്ത് ചേർക്കപ്പെടുവാൻ ജീവനോടെ ശേഷിക്കുന്നവരായ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്, നമ്മളുടെ കടപ്പാടാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് നാം ഇന്നേ ദിവസം നമ്മളുടെ വാങ്ങിപ്പോയ പിതാക്കന്മാരെ എല്ലാവരും ഓർക്കുന്നത്. സാധാരണ നാട്ടുപ്രദേശത്തൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് എത്ര പേരുടെ പേരുകൾ എഴുതിക്കൊണ്ട് കൊടുത്താലും ഒരു വിശുദ്ധ കുർബാനയുടെ തുക മാത്രമേ വഴിപാടായി അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഫീസായിട്ട് സ്വീകരിക്കാറുള്ളൂ. കാരണം അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. അതോടൊപ്പം തന്നെ നമ്മളുടെ സ്മരണയിൽ നിലനിൽക്കുന്നതായ നമ്മളുടെ പിതാക്കന്മാരെ, മൺമറഞ്ഞു പോയവരെ ഓർക്കുവാൻ നമുക്ക് ലഭിക്കുന്നതായ ഒരവസരം. അടുത്ത വർഷം നാം അവരുടെ കൂടെ ചേർക്കപ്പെടുമോ നമുക്കറിഞ്ഞുകൂടാ. അതേപോലെ ലോകത്താണ് നാം ഇന്നൊക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഓർക്കുന്നതായ ഈ ദിവസം അവരുടെ ആത്മാക്കൾ നിത്യതയിൽ ശാന്തത അല്ലെങ്കിൽ സ്വസ്ഥത അനുഭവിക്കട്ടെ, സമാധാനം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ അറിയിപ്പിൻ്റെ ശനിയാഴ്ച നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ലഭിച്ചതായ ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്നേഹിക്കപ്പെട്ടവരെ, നാളെ ഉയർപ്പ് പെരുന്നാളാണ്. നാട്ടിൻ പ്രദേശത്തും ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ, പള്ളിയുള്ള സ്ഥലങ്ങളിലൊക്കെ
നടത്താൻ നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യമനുസരിച്ച് നാളെ വെളുപ്പിനാണല്ലോ ഉയർപ്പിൻ്റെ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. എല്ലാവരും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുക, ഭാഗവാക്കുകളാകുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ പരിമിതികളൊക്കെ ഉണ്ട് എനിക്കറിയാം. എന്നിരുന്നാലും ഉയർപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്, പെരുന്നാളുകളുടെ പെരുന്നാളെന്നാണ് പറയുന്നത്. ഉയർപ്പിൻ്റെ ശുശ്രൂഷയിൽ സംബന്ധിച്ച് മത്സ്യവും മാംസവും കഴിക്കാനുള്ള ലൈസൻസ് അല്ല, പലരൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഉയർപ്പിൽ എങ്ങനെ സംബന്ധിക്കാതെ നോമ്പ് വീടുമോ എന്നുള്ളത്. പക്ഷെ അതിനേക്കാളുപരിയായിട്ട് പെരുന്നാളുകളുടെ പെരുന്നാളാണ്. രണ്ട് പെരുന്നാളാണ് പ്രധാനപ്പെട്ട പെരുന്നാൾ, ഒന്ന് ക്രിസ്തുമസ്, രണ്ട് ഉയർപ്പ്. ഈ പെരുന്നാളിന് ശേഷമാണ് ബാക്കിയുള്ള പെരുന്നാളുകളൊക്കെ ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമുക്ക് ഈ പള്ളിയിലാണെങ്കിൽ സേപാനസാധന പെരുന്നാളാണ് വലിയ പെരുന്നാൾ, അത് കഴിഞ്ഞിട്ട് ബാക്കി പെരുന്നാളൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല, ഉയർപ്പെന്ന് പറഞ്ഞാൽ പെരുന്നാളുകളുടെ പെരുന്നാൾ. ഇത്രയും വലിയ ഒരു ദിവസത്തിലേക്കാണ് നാം ഇന്ന് സന്ധിയിലൂടെ പ്രവേശിക്കുന്നത്. ദൈവം തമ്പുരാൻ സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമൊക്കെ ഈ പെരുന്നാളിലൂടെ നമുക്ക് നൽകട്ടെ. ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ പലർക്കുമുണ്ട്. പ്രത്യേകിച്ച് ഈ മാറി പറയുന്നതായ സാഹചര്യങ്ങൾ, ഈ കഴിഞ്ഞ ഒരു ഒന്നര ആഴ്ച കൊണ്ട് പലരുടെയും ജീവിതാനുഭവങ്ങളൊക്കെ വന്ന് വ്യക്തിപരമായി എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. ബിസിനസ് കാര്യങ്ങളിൽ, ജോലി കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും. നാട്ടിലെ മാതാപിതാക്കളായിട്ട് രണ്ട് വർഷത്തോളമായി അവരെ ഒന്ന് കണ്ടിട്ട്, അവരെ ഒന്ന് ഒന്ന് അവരുടെ കൂടെയൊക്കെ ഒന്ന് പോയി താമസിച്ചിട്ട്, അങ്ങനെയുള്ള പല വ്യക്തികളും എൻ്റെ അടുത്ത് വന്നിരുന്നു. അവരുടെയൊക്കെ ആ മനോഭാരമൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ നമ്മളൊക്കെ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യയിലൂടെ കടന്നു പോകും. ഈ പ്രതിസന്ധിയിൽ നിന്നും ഈ പെരുന്നാളിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഇന്നേ ദിവസം അവിടെ വരുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ബഹുമാനപ്പെട്ട വികാരി തോമസ് ജോളി അച്ഛനെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ഇടവകയ്ക്ക് പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഞാൻ അച്ഛനുമായിട്ട് നിരന്തരം ടെലിഫോണിൽ ആ നാളുകളിലൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അച്ഛൻ പറയാറുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു പള്ളിയെങ്കിലുണ്ട്, ഇവിടെ അതുപോലും ഇല്ലാതെ. അച്ഛൻ എല്ലാവരെയും ചേർത്ത് നിർത്തി ഇടവക ചിന്ന ഭിന്ന പോയി പോകാതിരിക്കുവാനുള്ള ശ്രദ്ധയൊക്കെ അച്ഛൻ കാണിച്ചു. അച്ഛൻ്റെ ശുശ്രൂഷകൾ അവസാനിക്കാറായി. ചിലർക്കൊക്കെ ഒരു സംശയം, അച്ഛൻ രണ്ടു വർഷമായല്ലോ ഇന്ത്യ പോകാത്തതെന്ന്. പിന്നെ മെത്രാപ്പോലീത്ത ഒരു അച്ഛനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പനയുടെ അവസാന ഭാഗത്ത് ഇപ്രകാരമാണ് എഴുതുന്നത്, ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നത് വരെ എന്നാണ്. അതുകൊണ്ട് ആരും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അടുത്ത കൽപ്പന എഴുതുമ്പോൾ അച്ഛനും ഇവിടുന്ന് പോയിക്കോളും. അതിനെക്കുറിച്ച് ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സ്നേഹിക്കപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അച്ഛൻ ഇനി ഇവിടെ ഉള്ളപ്പോൾ വന്ന് അച്ഛനെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തെളിഞ്ഞുകൂടെ. അതുകൊണ്ട് ഈ ദുഃഖ ശനിയാഴ്ച ഞാൻ അച്ഛനെക്കുറിച്ച് രണ്ട് വാക്ക് നല്ലത് പറഞ്ഞത്. അച്ഛൻ്റെ ശുശ്രൂഷകൾ ഇടവഴിക്ക് പ്രയോജനപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ആചാര്യത്തെ ശുശ്രൂഷകളൊക്കെ സഭയ്ക്കും അദ്ദേഹമായിരിക്കുന്ന എല്ലാ ഇടങ്ങൾക്കും കൂടുതൽ അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി, വൈസ് പ്രസിഡൻ്റ്, ബന്ധപ്പെട്ട എല്ലാവരെയും, മാനേജിങ് കമ്മിറ്റിയൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ചു. അവരോടുള്ള പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു. സൺഡേ സ്കൂളൊക്കെ നമുക്ക് എത്രയും വേഗം ആരംഭിക്കണം. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട പ്രിൻസിയേട്ടൻ എന്നോട് പറഞ്ഞത് സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ അതൊക്കെ ലഭിച്ച് ഈ അവസ്ഥയിൽ നമുക്ക് നമ്മളൊന്ന് മാറ്റപ്പെടുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരൻ്റെ എല്ലാവിധമായ ആശംസകളും ദൈവനാമത്തിൽ നേരുന്നു. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച് അഭിനയിച്ച യുഎയുടെ പാത്രക്കൽ വികാരി അഭിനന്ദ്യൻ ഇസക് മോർ ഓസ്താത്യോസ് തിരുമനസിനോടുള്ള നന്ദിയും സ്നേഹവും ഇടവയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. അഭിനന്ദ്യൻ തിരുമനസ് ഇവിടെ വിശുദ്ധ ബലിയർപ്പിച്ചിട്ട് കോവിഡിന് ശേഷം, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിന് ശേഷം, ആദ്യമായിട്ടാണ്, രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ സെൻറ്റ് ആൻഡ്രൂസിൽ വിശുദ്ധ ബലിയർപ്പിക്കുന്നത്. എന്നാൽ ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ നമ്മുടെ എല്ലാ കൺവെൻഷൻ തുടങ്ങിയുള്ള എല്ലാ പ്രോഗ്രാംസിനും അഭിനന്ദ്യൻ തിരുമനസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഇടവകയോടൊപ്പം ഏത് അവസരത്തിലും ചേർന്ന് നിൽക്കുകയും യുഎയിൽ എപ്പോൾ വന്നാലും മുസഫയിൽ വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെ അഭിനന്ദ്യൻ തിരുമനസ് കടന്നു വരുന്നുണ്ട്. ആ തിരുമനസിൻ്റെ സാന്നിധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹമായിരുന്നു. ഈ അവസരത്തിൽ ഇടവകയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അഭിനന്ദ്യൻ തിരുമനസിൻ്റെ തൃപ്പാദം ചുംബിച്ചുകൊണ്ട് പ്രത്യേകം അറിയിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാന വഴിപാടായിട്ട് ഏറ്റുവിളിച്ചിരിക്കുന്നത് പരേതനായ അപ്പയ്ക്ക്.
ഈസ്റ്ററിൻ്റെ ശുശ്രൂഷകൾ നാളെ രാവിലെ 6:45 മുതൽ ഇവിടെ വെച്ച് നടത്തപ്പെടുന്നതാണ്. സാധിക്കുന്നവരെല്ലാവരും ലിങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ വന്ന് സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഗോൾഡൻ ജൂബിലി സോവനിയർ ലഭിക്കാത്തവർക്ക് അത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് മേടിക്കാവുന്നതാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഫാഷൻ വീക്കുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാ വർഷവും ക്രമീകരിക്കാറുള്ളതുപോലെ ഓഹരിയായിട്ടും വഴിപാടായിട്ടും ക്രമീകരിക്കാറുള്ളതുപോലെ എല്ലാവരും ക്രമീകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. സെൽഫ് ഡിനെയിൽ കവർ അത് ഉയർത്ത് നാളേക്ക് മുമ്പായിട്ട് അത് ദേവാലയത്തിൽ ക്രമീകരിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ നോമ്പിൻ്റെ നാളുകളിൽ വേദന അനുഭവിക്കുന്നവർ രോഗികളായിരിക്കുന്നവർക്കൊക്കെ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് എല്ലാവരും കൊടുക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് വാങ്ങിപ്പോയവരുടെ കുർബാന ചൊല്ലിച്ച് എല്ലാവരും ഓൺലൈൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. എല്ലാവരും വഴിപാട്ടിട്ട് പോകുമ്പോൾ പ്രത്യേകം സമർപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി അഭിമുഖ്യ തിരുവനന്തപുരത്തിനോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ ദൂപ്രാർത്ഥന നടത്തും. ദൂപ്രാർത്ഥനയ്ക്ക് ശേഷം ആശീർവാദവും തുടർന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് ഉപസ്ഥാനം നടത്തി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ കഴിഞ്ഞ ദിവസം സാധിക്കാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് കടന്നു വരാവുന്നതാണെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. Not
മായന്മാർ ആരെ നോക്കിൽ വീറ ചീടും ീ പുത്രരഹ